നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് കത്തിനിൽക്കുമ്പോൾ മറുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് നരേന്ദ്രമോദിയെ ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കൃത്യമായ വിവരങ്ങൾ. December 22 രാംലീല മൈതാനത്ത് വെച്ച് നടക്കുന്ന BJP റാലിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്റലിജൻസ് വിഭാഗമാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദിയെ വകവരുത്താൻ പാക് ആസ്ഥാനമായ ഭീകര സംഘടനകൾ പദ്ധതിയിട്ടതായി രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. SPGക്കും ഡൽഹി പോലീസിനും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നുള്ള വിവരവും വരുന്നുണ്ട്. എന്തായാലും അതീവ സുരക്ഷയാണ് എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ആക്രമണത്തിനും ഒരു തരത്തിലുള്ള ഭീകരാക്രമണത്തിനും വഴികൊടുക്കാതെ കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ABP TV ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. രാവിലെയോടെയായിരുന്നു ഈ ഒരു റിപ്പോർട്ട് പുറത്തുവന്നത്. അതിനുശേഷം മലയാളത്തിലെ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. എന്തായാലും കർശനമായ സുരക്ഷ എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നു. നാളെ നടക്കാനിരിക്കുന്ന പൊതുപരിപാടി അത് അതീവ സുരക്ഷയോടെ തന്നെയാകും നടക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഡൽഹിയിലെ അനധികൃത കോളനികൾക്ക് നിയമസാധുത നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിലാണ് രാംലീലയിൽ BJP പൊതുയോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി ഉയർന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയെ വകവരുത്താനുള്ള ശ്രമങ്ങൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ജനക്കൂട്ടം മാധ്യമങ്ങളും വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകർ ആക്രമണത്തിന് സജ്ജരായിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മോദിക്ക് പുറമെ കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സുമാണ് മൈതാനത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം ഉള്ളവരെ വകവരുത്തും എന്ന് തന്നെയാണ് ഇവർ നൽകുന്ന സൂചന. ഒക്ടോബറിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചതായാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ പ്രധാനമന്ത്രിയോട് പ്രതികാരം ചെയ്യും എന്നുള്ളതിനാലാണ് ഈ ഒരു ഉദ്യമം എന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷയും ശക്തമായി കഴിഞ്ഞു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്ത് ഉടനീളം പ്രക്ഷോഭങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് ABP TV ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയമാകുന്നുണ്ട്. എന്തായാലും രാജ്യസുരക്ഷയെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയായതിനാൽ തന്നെ ഏറെ പ്രാധാന്യത്തോടെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതീവ സുരക്ഷയാണ് എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത്. രാംലീല മൈതാനത്ത് വെച്ചാണ് പ്രധാനമന്ത്രിയെ ഉന്നം വയ്ക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് ഉന്നം വയ്ക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. നേരത്തെയും രാജ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. രാജ്യത്തുടനീളം ഭീകരാക്രമണം നടത്തുമെന്നും അറബിക്കടലിലൂടെയാകും അവർ വരിക എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ അതിനെ ചെറുക്കും എന്ന് നാവികസേന തലവൻ വ്യക്തമാക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തീരപ്രദേശത്തും വലിയ സുരക്ഷ, ക്യാമറകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ രംഗത്ത് വരുന്നത്. ഇത് വലിയ ആശങ്ക പടർത്തുന്നതിനോടൊപ്പം തന്നെ ഒരു വിഭാഗത്തെ വലിയ ഭീതിയിലാക്കുന്ന ഒരു വാർത്തയായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.